നമസ്കാരം. ഹെലികോപ്റ്റർ അപകടത്തിൽ സൈനിക ഉദ്യോഗസ്ഥർ മരണപ്പെട്ടത് വളരെയധികം ദുഃഖത്തോടെയാണ് രാജ്യം നേരിട്ടത്. അതിനിടയിൽ ഈ ദുരന്തത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് പോസ്റ്റുകളിട്ട ജിഹാദികളെ ഓരോരുത്തരെയായി പിടിച്ച് അകത്തിടുകയാണ് എന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അന്തരിച്ച സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനെ അവഹേളിച്ച് ട്വീറ്റിട്ട ഒരു ജിഹാദിയെ തൂക്കി അകത്തിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. രാജസ്ഥാൻ സ്വദേശിയായ അബ്ദുൽ ഖാന്റെ മകൻ 21-കാരനായ ജവാദ് ഖാനെയാണ് ഡോങ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജഹന്നൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനോടെ കത്തിച്ചുവെന്നായിരുന്നു ബിപിൻ റാവത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജവാദ് ഖാൻ എന്ന തീവ്രവാദി ട്വീറ്റ് ചെയ്തത്. തികഞ്ഞ രാജ്യദ്രോഹ ട്വീറ്റുകളാണ് ഇയാൾ നിരന്തരം ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ ജവാദ് ഖാൻ ഇട്ട അപകീർത്തികരമായ രാജ്യദ്രോഹപരമായ പ്രസ്താവനകൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും പിന്നീട് 4 പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് ഈ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തത് എന്നും പോലീസ് പറയുകയുണ്ടായി. ഇന്നലെ മുതൽ ഇയാളെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തു. താലിബാൻ അനുകൂല ചിന്താഗതിക്കാരനായ ജവാദ് ഖാന്റെ ട്വിറ്ററിൽ മതവിദ്വേഷം വളർത്തുന്ന നിരവധി ചിത്രങ്ങളും സന്ദേശങ്ങളുമുണ്ട്. സ്വയം ഇസ്ലാമിക മതമൗലികവാദി എന്ന് പറയുന്ന പോസ്റ്റുകളുമുണ്ട്. ബാബറി പുനർനിർമ്മിക്കുമെന്ന പേരിലും ഇയാൾ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ 100 തീവ്രവാദികളാണ് ഭാരതത്തിന്റെ നഷ്ടത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത്. അത്തരം തീവ്രവാദികളെ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഈ അറസ്റ്റിലൂടെ വ്യക്തമാവുന്നത്. രാജ്യത്തിനെതിരെ സംസാരിക്കാൻ ഇനി ഒരു ജിഹാദിയുടെയും നാവ് പൊങ്ങരുത്. അതിനു വേണ്ടത് എൻകൗണ്ടർ ആയിരുന്നാലും ശരി ഓരോ തീവ്രവാദിയെയും ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെയാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത്. അതിനിടയിൽ വന്ന മറ്റൊരു വാർത്തയും ശ്രദ്ധേയമായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഹൃദയസ്പർശിയായ ഒരു വാർത്തയാണെന്നത് പറയാതെ വയ്യ. ഇന്ത്യൻ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച മുൻ പാക് മേജറിന്റെ ട്വീറ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. രാജ്യത്തിനേറെ വേദനയുണ്ടാക്കിയ വ്യോമസേന ഹെലികോപ്റ്റർ അപകടം ആഘോഷമാക്കി മാറ്റിയ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്കാണ് പാക് സൈന്യത്തിലെ മുൻ മേജർ ആദിൽ രാജയുടെ ട്വീറ്റ്. സർ, എന്റെ ഹൃദയംഗമമായ അനുശോചനം സ്വീകരിക്കുക എന്നായിരുന്നു ബിപിൻ റാവത്തിന്റെ വേർപാട് സ്ഥിരീകരിച്ചതിന് പിന്നാലെയുള്ള ആദിൽ രാജയുടെ ട്വീറ്റ്. ഇതിന് നന്ദി പറഞ്ഞ് ഇന്ത്യയുടെ മുൻ സൈനികനായ ബ്രിഗേഡിയർ RS പദാനിയെയും എത്തി. നന്ദി ആദിൽ, ഇതാണ് ഒരു സൈനികൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്നായിരുന്നു പദാനിയയുടെ ട്വീറ്റ്. ഇതിന് ഹൃദയസ്പർശിയായ മറ്റൊരു ട്വീറ്റിലൂടെയാണ് രാജ മറുപടി നൽകിയത്. തീർച്ചയായും സർ, ഒരു സൈനികൻ എന്ന നിലയിൽ ഇത് മാന്യമായ കാര്യമാണ്. വീണ്ടും നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ ഖേദിക്കുന്നു സർ എന്നായിരുന്നു മുൻ പാക് മേജർ കുറിച്ചത്. ഒപ്പം ഒരു പഞ്ചാബി കവിതയുടെ അർത്ഥപൂർണമായ വരികളും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ശത്രുക്കളുടെ മരണം ആഘോഷിക്കരുത്, ചില ദിവസം സുഹൃത്തുക്കളും മരിക്കും എന്ന പഞ്ചാബി കവിത ഹെലികോപ്റ്റർ അപകടം ആഘോഷമാക്കിയ ഇസ്ലാമിക തീവ്രവാദികൾക്കുള്ള ഓർമ്മപ്പെടുത്തലായി മാറി. മാനവികതയെക്കുറിച്ചുള്ള ഈ മനോഹരമായ ചിന്തയ്ക്ക് മറുപടിയായി പതാനിയ എഴുതി, അതിൽ വീണ്ടും നന്ദി, എനിക്ക് പഞ്ചാബി മനസ്സിലാകുകയും സംസാരിക്കുകയും ചെയ്യും. യുദ്ധക്കളത്തിൽ ഞങ്ങൾ ശത്രുക്കളാണ്, നമുക്ക് സുഹൃത്തുക്കളാകാൻ കഴിയുന്നില്ലെങ്കിൽ പരസ്പരം നല്ല മനുഷ്യരാകാം. വളരെയധികം ഹൃദയസ്പർശിയായ ട്വീറ്റുകളിലൂടെ വളരെ വലിയ ചിന്തയാണ് ഈ സൈനികർ ലോകത്തിന് നൽകിയത്. യുദ്ധക്കളത്തിലെ ശത്രുക്കൾ പോലും ബിപിൻ റാവത്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കുമ്പോൾ, ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭാരതത്തിനകത്തു തന്നെയുള്ള രാജ്യദ്രോഹികൾ ആഘോഷിക്കുകയാണ്. ഈ രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു കളങ്കം തന്നെയാണ് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു ജിഹാദിയെയും വെറുതെ വിടാതെ ഇന്ത്യൻ ആർമിയുടെ വക ഒരു ശുദ്ധി കലശം നമ്മുടെ രാജ്യത്തിന് അനിവാര്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.